ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് ടിപ്സോഫിഡുക്കി എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റയിലും ഒരു പേജുണ്ട്, അതും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഉലുവ എന്ന മഹാത്ഭുതമാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഉലുവ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളുണ്ട്. ഉലുവ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വളരെയധികം നല്ലതാണ്. നമ്മൾ ഭക്ഷണമായിട്ടും മരുന്നായിട്ടും ഉപയോഗിക്കുന്നൊരു നമ്മളുടെ ഔഷധ കൂട്ട് തന്നെയാണ് നമ്മളുടെ കുഞ്ഞൻ ഉലുവ. ഉലുവ നമ്മളുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഒരുപാട് നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് ഈ ഉലുവ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഫാറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വ്യായാമം ചെയ്യുന്ന സമയത്ത് അതിന് മുൻപ് ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് ഫാറ്റ് വേഗത്തിൽ ലോസ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ സഹായിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നും ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഉള്ളതാണല്ലേ തൈറോയിഡ് പ്രശ്നങ്ങൾ. അപ്പോൾ ആ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഉലുവ ഒരുപാട് സഹായകമാണ്. അവരുടെ തൈറോയിഡിനെയൊക്കെ കുറയ്ക്കാനായിട്ടും അതിൻ്റെ ഹോർമോൺസിനെയൊക്കെ ഒന്ന് ബാലൻസ് ആക്കാനായിട്ടും ഉലുവ നിങ്ങളെ സഹായിക്കും കേട്ടോ. പണ്ടുള്ളവരുടെ ഡയറ്റിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമായിരുന്നു അല്ലേ നമ്മുടെ ഉലുവ കഞ്ഞി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഉലുവക്കഞ്ഞിയുടെ ഗുണങ്ങൾ അറിഞ്ഞ് തന്നെയാണ് അവരിത് കുടിച്ചിരുന്നത്. ഇന്ന് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ എനിക്ക്. എന്തായാലും നമ്മളുടെ അസിഡിറ്റി കുറയ്ക്കാനും ദഹനക്കേട് മാറ്റാനും ഒക്കെ ഒരുപാട് നമ്മളെ സഹായിക്കും നമ്മളുടെ ഉലുവ. ഞാനിവിടെ അര ടീസ്പൂൺ ഉലുവ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഉലുവ നമ്മൾ കുതിർത്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാ ദിവസവും നമുക്ക് അര ടീസ്പൂൺ വെച്ച് ഉലുവ കുതിർത്ത് അതിൻ്റെ വെള്ളവും കുടിക്കാം, ആ ഉലുവയും കഴിക്കാം കേട്ടോ. ഇത് നമ്മളുടെ തൈറോയിഡ് പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ടും പ്രമേഹം നിയന്ത്രിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ മെൻസ്ട്രൽ പീരീഡിലുണ്ടാകുന്ന വേദന കുറയ്ക്കാനായിട്ടും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുവേ ഈ ഒരു വെള്ളം. അപ്പം തലേദിവസം രാത്രി ഇട്ട് വയ്ക്കുക, പിറ്റേ ദിവസം നമുക്ക് ആ ഉലുവയും വെള്ളവും കൂടി ഒരുമിച്ച് കുടിക്കാവുന്നതാണ്. ഉലുവ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ വെള്ളം മാത്രം കുടിച്ചാൽ ചെറിയൊരു കയ്പ് ഉണ്ടാവും, കുതിർന്ന് കഴിയുമ്പോൾ അത്രമാത്രം കയ്പ് കാണത്തില്ല. എന്തായാലും ഈ വെള്ളവും ഉലുവയും കൂടെ കഴിച്ചാലും യാതൊരു കുഴപ്പമില്ല, വളരെയധികം നല്ലതാണേ. ഈ ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മളുടെ ഫാറ്റ് കുറയാനായിട്ടും നമ്മളെ ഒരുപാട് സഹായിക്കും കേട്ടോ നമ്മളുടെ ഈ ഉലുവ വെള്ളം. ഇനി നമ്മളുടെ TSH കൂടുതലാണെങ്കിൽ, അതായത് നമ്മളുടെ തൈറോയിഡ് ഗ്രന്ഥികളുടെയൊക്കെ TSH നോക്കുന്നവർക്കറിയാം, അത് കൂടുതലാണെങ്കിൽ കുറയാനായിട്ടും ഈ ഒരു ഉലുവ വെള്ളം സഹായിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ നന്നായി ചൂടായി അതിനകത്തേക്ക് 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉലുവ കരിയാതെ നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണേ. പ്രോട്ടീൻ റിച്ച് ആണ് നമ്മളുടെ ഉലുവയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും അയൺ കണ്ടൻറ്റും ഒക്കെ നമ്മളുടെ ഉലുവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ധാരാളം നമ്മൾ ഈ ഉലുവ പ്രമേഹമുള്ളവരൊക്കെ കഴിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. നല്ല രീതിയിൽ അവരുടെ പ്രമേഹം ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. ഉലുവ ഇവിടെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ ഉലുവ കഴിക്കാൻ പാടില്ലാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭാവസ്ഥയിലായിരിക്കുന്നവർ അധികം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഗർഭാവസ്ഥയുടെ ലാസ്റ്റ് വീക്ക് ഉണ്ടല്ലോ, ഒരു 36-37 വീക്കൊക്കെ ആകുന്ന ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷവും നമുക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ഉലുവ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇതുപോലൊന്ന് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ഇതാ ഇതുപോലെ നമ്മളുടെ ആ ഒരു മരുന്നൊക്കെ പൊടിക്കുന്ന ആ ഒരു പാത്രത്തിലിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് നേർത്തതായിട്ട് പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാ ഇതുപോലെ കണ്ടോ, ഇതുപോലെ നിങ്ങൾക്കൊരെണ്ണം വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഉലുവ നമുക്ക് എങ്ങനെയാണ് കഴിക്കുന്നത് നോക്കാം. ഈ പൊടിച്ചെടുത്ത ഉലുവ നമുക്ക് 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മോരും വെള്ളം എടുക്കാം കേട്ടോ. മോരുണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം. അതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. നിങ്ങളുടെ അടുത്ത് മോരും വെള്ളം ഉണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മളുടെ ദഹനക്കേട് മാറാനായിട്ടും നെഞ്ചരിച്ചിലുള്ളവരുടെ നെഞ്ചരിച്ചിൽ കുറയാനായിട്ടും ഒക്കെ സഹായിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഷുഗർ കുറയാനായിട്ടും നമ്മളെ സഹായിക്കും നമ്മളുടെ ഈ ഉലുവ വെള്ളം. ഇത് ഇതുപോലെ ഒന്ന് നമ്മളുടെ ആ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ കുടിക്കുമ്പം കയ്പൊന്നും അത്ര ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. വളരെ നല്ല രീതിയിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാം കേട്ടോ. ഈ വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. BP കുറയാനായിട്ട് നമ്മളെ സഹായിക്കും ഈ ഉലുവ വെള്ളം.
അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ സുഗമമാക്കാനായിട്ടും ഈ വെള്ളം നമ്മളെ സഹായിക്കും കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. പിന്നെ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ളവർ, അതായത് ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അവരൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത നമ്മളുടെ ഉലുവയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൊളസ്ട്രോള്, നല്ല കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ കൂട്ടാനായിട്ട് ഉലുവ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കാണാനായിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസ് ഒക്കെ കാണുമല്ലോ. മറ്റൊരു നല്ല ടിപ്പുമായി, മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.